പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വെള്ളിയാഴ്ച സന്ധ്യാസമയം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ വലിയവനായ ദൈവം ഒരു അവസരം കൂടെ ഒരുക്കുന്നതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ സന്ധ്യാസമയത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 44 വാക്യം ഞാൻ വായിക്കുന്നു. മത്തായി 24:44 വാക്യം: അങ്ങനെ നിങ്ങൾ നിനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ധ്യാനിക്കുന്ന ഒരു വചനമാണ് ഇന്ന് ഈ സന്ധ്യാസമയം പിന്നെയും കർത്താവ് നൽകിയിരിക്കുന്നത്. മറ്റ് പ്രസംഗങ്ങളൊക്കെ നാം പ്രസംഗിക്കുമ്പോഴും മറ്റ് ദൂതുകളൊക്കെയും കേൾക്കുമ്പോഴും ഈ ഒരു കാര്യം നാം മറന്നു പോകരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. നിങ്ങൾ നിനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് ഒരുങ്ങിയിരിപ്പീൻ. ഒരുപക്ഷെ കഴിഞ്ഞ 10-20 വർഷമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമായിരിക്കാം കർത്താവ് മടങ്ങി വരുന്നുണ്ടെന്ന്. എന്നാൽ ഇന്നത്തെ ദിവസം ഈ സന്ധ്യാസമയം നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, കർത്താവ് വരുമെങ്കിൽ, കർത്താവ് ഇന്ന് രാത്രിയിൽ കടന്നു വരുന്നുവെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നോ എന്ന് ചോദിച്ചാൽ എന്ത് അല്ലെ ഉത്തരം നമുക്ക് കൊടുക്കുവാൻ സാധ്യമാകും? സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെട്ടവരാണ്, ദൈവകൃപയിൽ ആയിരിക്കുന്നവരാണ്, കർത്താവിൻ്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരാണ്. സ്തോത്രം. എന്നാൽ കർത്താവിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പോലെ നാം ഒരുങ്ങിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടെ നമ്മോട് തന്നെ ചോദിക്കാൻ. സ്തോത്രം. ഒലിവുമലയിലെ പ്രഭാഷണമാണിവിടെ കർത്താവിൻ്റെ തൻ്റെ ശിഷ്യന്മാരോട് വരാൻ പോകുന്ന കാലങ്ങളെക്കുറിച്ച് ഭാവിയെക്കുറിച്ചൊക്കെയും കർത്താവ് പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അവരുടെ നഗരത്തിന്മേൽ വരാൻ പോകുന്ന നാശത്തെക്കുറിച്ച് യേശു സംസാരിച്ചിട്ട് പിന്നെ താൻ ഇങ്ങനെ താഴോട്ട് സംസാരിച്ച് വരുമ്പോൾ ഈ വിഷയം കർത്താവ് അവരോട് സംസാരിക്കുന്നു. സ്തോത്രം. 36 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. യേശു അറിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം മാത്രം യേശുവിനും അറിയത്തില്ല എന്ന് യേശു തന്നെയാണ് പറയുന്നത്. സ്തോത്രം. എപ്പോൾ താൻ മടങ്ങി വരുമെന്ന് യേശുവിന് അറിയുന്നില്ല. ഞാൻ മടങ്ങി വരുമെന്ന് പല പ്രാവശ്യം യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിൽ 3 പ്രാവശ്യം നാം അത് വായിക്കുന്നു. എന്നാൽ യേശുവിന് പോലും അറിയാത്ത ഒരു കാര്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1 അധ്യായത്തിലും അതേ കാര്യം യേശു ആവർത്തിച്ച് പറയുന്നുണ്ട്. പിതാവിന് മാത്രമേ ആ സമയം അറിയത്തുള്ളൂ. നാള് നാഴികയെ സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ. പഴയ നിയമത്തിൽ പെസഹായെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള ഡേറ്റും തീയതിയും എല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു കൊടുത്തിട്ടാണ് അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത്. സ്തോത്രം. നിസാൻ മാസം നിങ്ങളുടെ മാസങ്ങളുടെ ആദ്യത്തെ മാസമായിരിക്കണമെന്ന് മോശയോട് പറഞ്ഞു. 10 ഒരു ആട്ടിൻകുട്ടിയെ എടുക്കണം, ചെമ്മരിയാടോ കോലാടോ ആയിരിക്കാം. ആ ആട്ടിൻകുട്ടിയെ എടുത്ത് വെച്ച് 14 വരെ അതിനെ സൂക്ഷിക്കണം. അന്ന് ആ രാത്രിയിൽ അതിനെ അറുക്കണം എന്നവരോട് പറഞ്ഞിട്ട് ഹിസോപ്പ് കൊണ്ട് അതിൻ്റെ രക്തത്തിൽ മുക്കി അവരുടെ കട്ടിലക്കാലും കുറുമടിമേലും, ഭവനങ്ങളുടെ കട്ടിലക്കാലും കുറുമടിമേലും അത് പുരട്ടണം എന്ന് പറയുന്നു. ഇത് യഹോവയുടെ പെസഹ ആകുന്നു. സ്തോത്രം. അരകെട്ടിയും കയ്യിൽ വടി പിടിച്ചും. സ്തോത്രം. കാലിൽ ചെരുപ്പിട്ടും തിടുക്കത്തോടെ പെസഹ കഴിക്കണം എന്നവരോട് പറയുന്നു. എല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് അന്ന് രാത്രിയിൽ വലിയൊരു സംഹാരം മിസ്രയീമിൽ മേൽ വരുത്തുന്നതായിട്ട് നാം കാണുന്നു. ഇസ്രായേൽ ജനം രക്ഷപ്പെടുന്നു. അന്ന് രാത്രിയിൽ അവർ പുറപ്പെടുന്നു. സ്തോത്രം. എല്ലാം അവരോട് കൃത്യമായിട്ട് ദൈവം, യഹോവയായ ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. സ്തോത്രം. ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഇന്ന് രാത്രിയിൽ വിടുതൽ പ്രാപിക്കുമെന്ന് പറയുന്നു. സ്തോത്രം. എന്നാൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചോ കർത്താവ് ഇവിടെ ഒന്നും പറയുന്നില്ല. ഏത് സമയത്താണ്? നമ്മുടെ ചുറ്റുപാടും കാര്യങ്ങളെയൊക്കെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല വർഷങ്ങൾക്ക് മുമ്പൊക്കെയും ജലപ്രളയമൊക്കെയും വല്ലപ്പോഴും ഒന്ന് വരുമായിരുന്നു. കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് എല്ലാ വർഷവും അങ്ങ് വരികയാണ്. സ്തോത്രം. 2 മുമ്പോ ഞാൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു, പിന്നെയും ജലപ്രളയം വരുന്നുണ്ട്, പ്രാർത്ഥിക്കണമെന്ന്. സ്തോത്രം. പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മെ സൂക്ഷിക്കും, വരാൻ പോകുന്ന ആപത്തുകളിൽ നിന്ന് കർത്താവ് നമ്മെ സംരക്ഷിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഹല്ലേലൂയ. ദൈവം തൻ്റെ മക്കളോട് ഓരോരോ സമയങ്ങളിൽ ഇടപെടുന്നവനാണ്. ഇന്ന കാര്യം സംഭവിക്കും, പ്രാർത്ഥിക്കണം. സ്തോത്രം.
പ്രൈസ് ദ ലോർഡ്. വലിയൊരു ഭൂമി കുലുക്കം വരുന്നുവെന്ന്, ഞാൻ പാർക്കുന്ന ദേശത്തൊക്കെയും ഉണ്ടാകുമെന്ന് കർത്താവ് കാണിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി സ്തോത്രം. സംഭവിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് സ്തോത്രം. എന്നാൽ നമ്മുടെ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ, രാജ്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഈ കർത്താവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ ഉൽപ്പത്തി 5-ാം അധ്യായത്തിൽ സ്വർഗത്തിലെ ദൈവം ഒരു തീരുമാനമെടുത്തു, ഞാൻ സൃഷ്ടിച്ച സകലത്തിനെയും ഞാൻ നശിപ്പിച്ചു കളയും എന്നൊരു തീരുമാനമെടുത്തു സ്തോത്രം. അതേ ഒരു തീരുമാനം പിന്നെയും അല്ലയോ സ്വർഗത്തിലെ ദൈവം എടുക്കും എന്ന് നമുക്കറിയാം. സമയം മാത്രമേ ഉള്ളൂ, ഏത് സമയമാണെന്ന് നമുക്കറിയുന്നില്ല. ദൈവത്തിന് മഹത്വം. യേശു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോഴും ഇതേ കാര്യം പറയുകയാണ്, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവ് ആകും സ്തോത്രം. ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറുന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയപ്പോളം അവർ അറിഞ്ഞില്ലതും. പ്രൈസ് ദ ലോർഡ്. അവർ ആരും അറിഞ്ഞില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് സ്തോത്രം. മനുഷ്യപുത്രൻ്റെ പരമം അങ്ങനെ ആകും. നമ്മളൊരു രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ കർത്താവ് മടങ്ങി വരുവാനിടയാകും സ്തോത്രം. അല്ല, നാം ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, പകൽ സമയത്തായിരിക്കാം, കോഴി കൂവുന്ന സമയത്തായിരിക്കാം, ഏത് നേരത്തും കർത്താവിൻ്റെ വരവ് ഉണ്ടാകും എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ അറിയിക്കുന്നുണ്ട്. ആ സമയത്തേക്ക് നാം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ സ്തോത്രം. നോഹയുടെ കാലം പോലെ തന്നെ ഈ കാലവും ആയിരിക്കുന്നു. മ്ലേച്ഛതയിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ലോകമാണ്, മ്ലേച്ഛതയിൽ ജീവിക്കുന്ന രാജ്യങ്ങളും. ആമേൻ സ്തോത്രം. ദൈവവചനത്തിൻ്റെ വിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹല്ലേലൂയ നടക്കുന്ന ഒരു സമയത്താണ് നാം ഇപ്പോൾ പാർക്കുന്നത് സ്തോത്രം. ആ ഒരു കുടുംബത്തെ മാത്രം ദൈവം രക്ഷിച്ചു എന്ന് നാം അറിയുന്നുവല്ലോ. അതുപോലെ തന്നെ നമ്മുടെ കാലത്തും രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടമുണ്ട്, ദൈവകൃപ പ്രാപിച്ചിരിക്കുന്ന ഒരു ഹാരല്യ കൂട്ടമുണ്ട്. ആ കൂട്ടത്തിന് വേണ്ടി കർത്താവ് മടങ്ങി വരികയാണ്, തൻ്റെ ദൂതനുമായി മടങ്ങി വരുന്നു എന്ന് ഹാനോക്ക്, ആദാമിൽ നിന്ന് 7-ാമനായ ഹാനോക്ക് പ്രവചിച്ച കാര്യമാണ് സ്തോത്രം. ഇതാ കർത്താവ് മേഘാരൂഢനായി വരുന്നു. ആമേ സ്തോത്രം. തൻ്റെ ഹാരല്യ 10,000 ദൂതന്മാരോട് കൂടെ താൻ കടന്നു വരുന്നു എന്ന് ഹാലലുയയുടെ യൂദായുടെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് സ്തോത്രം. ജലപ്രളയത്തിൻ്റെ മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറുന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും ആമേൻ വിവാഹത്തിൽ വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോകുന്നു സ്തോത്രം. ജലപ്രളയം വന്നു, നോക്കിക്കേ, ജനമെല്ലാം ഹാലലിൽ ലക്ഷക്കണക്കിനുള്ള ജനങ്ങൾ ഒരു നിമിഷത്തിൽ അങ്ങ് നശിച്ചു പോവുകയാണ് സ്തോത്രം. എത്ര സമയം വേണം ഒരു ഭൂകമ്പം? നമുക്കറിയാം ആമേൻ സ്തോത്രം, മഹാരാഷ്ട്രയിൽ ലാത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായ വലിയ ഭൂകമ്പത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ഞാൻ അറിയുന്നില്ല സ്തോത്രം. അങ്ങനെ അനേക സ്ഥലങ്ങളിൽ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായി സ്തോത്രം, ജലപ്രളയങ്ങൾ ഉണ്ടായി, എത്രയോ പേരാണ് നശിച്ചു പോകുന്നത് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഒരു നിമിഷം ആ കർത്താവിൻ്റെ മുൻപിൽ നാം ഓരോരുത്തരും നിൽക്കേണ്ടിവരാണ്. അതിനുവേണ്ടി നാം ഒരുങ്ങുകയും ചെയ്യണം സ്തോത്രം. എല്ലാവരെയും നീക്കിക്കളയവോളം അവർ അറിഞ്ഞതുമില്ല സ്തോത്രം. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെ ആകും. പ്രൈസ് ദ ലോർഡ്. എന്നിട്ട് കർത്താവരോട് പറയുകയാണ്, തിരഞ്ഞെടുപ്പുണ്ട്, ആ തിരഞ്ഞെടുപ്പ് നിങ്ങൾ അറിയണം എന്ന് പറയുന്നു. അന്ന് രണ്ട് പേര് വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും എന്ന് എഴുതിയിരിക്കുന്നു സ്തോത്രം. രണ്ട് പേര് ഒരു തിരികല്ലിൽ പിടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും മറ്റേവളെ ഉപേക്ഷിക്കും സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് മഹത്വം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. ഏത് സമയം വേണമെങ്കിലും കാഹളം ധ്വനിക്കാം. ആമേൻ സ്തോത്രം. മരിച്ച ഉയർത്തുകയും പിന്നെ ജീവനോടിരിക്കുന്ന നാം കർത്താവിനോട് ചേരുകയും ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നല്ലോ സ്തോത്രം. ഒരു തിരഞ്ഞെടുപ്പുണ്ട്, ആ തിരഞ്ഞെടുപ്പിൽ ഹല്ലേലൂയ നാമം, ആമേൻ, കർത്താവിൻ്റെ വിളി കേട്ട് കർത്താവിനോട് കൂടെ ചേർക്കപ്പെടുമോ എന്നൊരു ചോദ്യം ഇന്ന് സന്ധ്യാസമയത്ത് നമ്മോട് തന്നെ ചോദിക്കാം സ്തോത്രം. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിപ്പീൻ എന്ന് കർത്താവ് പറയുകയാണ്. ഉണർന്നിരിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉറങ്ങുന്ന ഒരു ദൈവജനത്തിൻ്റെ ഒരു കൂട്ടമുണ്ട് സ്തോത്രം. അവരിപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് വരുമോ ഇല്ലയോ അതിനെക്കുറിച്ചൊരു ചിന്തയെ അവർക്കില്ല സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥന കുറവ്, വചനധ്യാനം കുറവ്, ആരാധന കുറവാണ് സ്തോത്രം. അല്ലേലൂയ. അങ്ങനത്തെ ഒരു ജനക്കൂട്ടമുണ്ട്, യാത്ര മധ്യേ ഉറങ്ങുന്ന
സിയോൻ സംഗമേ എന്ന് നാം പാടുമല്ലോ സ്തോത്രം. യഹോവയ്ക്കായി കാത്തിരുന്ന ശക്തിയെ പുതുക്കുക എന്ന് പാട്ടുകാരൻ പറയുന്നത് പോലെ സ്തോത്രം. അല്ലെങ്കിൽ ഏത് ദിവസത്തിൽ കർത്താവ് വരുന്നുവെന്ന് നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിപ്പീൻ സ്തോത്രം. പ്രാർത്ഥനയ്ക്കായിട്ട് ഹാലലുയ, നാം എല്ലാ ദിവസവും ഹാലലുയ നമ്മെ തന്നെ ഒരുക്കണം. ആരാധനയ്ക്കായിട്ട് ദൈവവചന ധ്യാനത്തിനായിട്ടും ദൈവവചനം അവയെ ധ്യാനിച്ച് നാം മുൻപോട്ട് പോകണമെന്ന് ദൈവാത്മാവ് ഇന്ന് നമ്മെ അറിയിക്കുകയാണ് സ്തോത്രം. കള്ളൻ വരുന്ന സമയം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞെങ്കിൽ അവൻ ഹാലലുയ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് ഹാലലുയ തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നില്ലയോ എന്ന് കർത്താവ് ചോദിക്കുകയാണ് സ്തോത്രം. അപ്പോൾ കർത്താവ് നമ്മോട് പറയുകയാണ്, അടുത്ത ആഴ്ച വ്യാഴാഴ്ച ഞാൻ തിരിച്ചു വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിടുക്കത്തോടെ ഒരു ഒരുക്കമൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചിലതൊക്കെയും ചെയ്യാതിരിക്കുന്നത് നാം ചെയ്യാനായിട്ട് ഹാലലുയ താല്പര്യപ്പെടും. ചെയ്യേണ്ടാത്ത കാര്യങ്ങളൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനൊരു നിർത്തൽ നാം വരുത്തും സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചിലരുടെ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരാളിങ്ങോട്ട് പെട്ടെന്ന് വിളിച്ചു പറയാം, ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടുകാരെ തൂക്കുകയും എന്തൊക്കെയാണ് ചെയ്യുന്നത് എല്ലാം വാരി വലിച്ചിട്ടിരിക്കുക, അതെല്ലാം കൊണ്ടുപോയി ഇവിടെ അവിടെയൊക്കെ പാത്ത് വെക്കും സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം. അങ്ങനെ ഒരു ഒരുക്കമുള്ളവരും ഉണ്ട് സ്തോത്രം. എന്നാൽ കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് അങ്ങനെയൊന്നും ഒരുങ്ങാൻ പറ്റത്തില്ലല്ലോ സ്തോത്രം. അല്ലേലൂയ. ഏത് സമയത്തും അതിനുവേണ്ടി നാം ഒരുങ്ങി നിൽക്കും. കർത്താവ് നമ്മോട് പറയുക, അടുത്ത മാസം ഞാൻ വരുന്നു, ഈ സമയം കൃത്യമായിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഭയിലെ എല്ലാവരും ഒരുങ്ങുവാനായിട്ട് ഹാലലുയ തുനിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലർ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യും, ഇതോ ഇതൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയും സ്തോത്രം. ഇതൊക്കെ ഞങ്ങൾ ഒത്തിരി കേട്ടതാ എന്ന് പറയും സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയും ഉള്ളവരുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം. കള്ളൻ വരുന്ന സമയം ഇന്നതെന്ന് നാം അറിയാമെന്നായിരുന്നെങ്കിൽ നാം ഹാലലുയ വീടിൽ അവൻ കയറുവാൻ സമ്മതിക്കത്തില്ലായിരുന്നല്ലോ എന്ന് കർത്താവ് പറയുന്നു. എന്നിട്ടാണ് കർത്താവ് നാം എടുത്ത കുറിവാക്യം പറയുന്നത്, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ സ്തോത്രം. ആകാശത്തിലെ മിന്നൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ സ്തോത്രം. ഹല്ലേലൂയ. ചില മാസങ്ങളൊക്കെയും ഹല്ലേലൂയ സ്തോത്രം നാം കാണുന്നത് മിന്നലുകൾ, ഇടി മിന്നലുകളൊക്കെയും ഹല്ലേലൂയ സ്തോത്രം. ഏത് സമയത്താണ് അത് വരുന്നത് നമ്മളൊക്കെ അറിയത്തില്ല. ഇപ്പോൾ സംഭവിക്കുമോ പിന്നെ സംഭവിക്കുമോ എന്നൊക്കെ നാം ചിന്തിച്ചുകൊണ്ടിരിക്കും. ചിലർ ഭയപ്പെട്ട് ഉറങ്ങാതിരിക്കും. ദൈവത്തിന് മഹത്വം. അതതിൻ്റെ സമയത്ത് ആരും അതൊക്കെയും സംഭവിക്കുന്നു. ഇന്നലെ ആന്ധ്രാപ്രദേശിൽ സംഭവിച്ച ഒരു കാര്യം, വലിയൊരു മിന്നൽ, ഒറ്റ മിന്നലാണ്, ഒരു ഇടി വെട്ടിയത് മാത്രമേ, ഒരിടേനും 50 ഹാലലുയ അവൻ പശുക്കളും നശിച്ചെന്നാണ് പറയുന്ന സ്തോത്രം. ഒറ്റ മിന്നൽ കൊണ്ട്. ദൈവത്തിന് മഹത്വം. കർത്താവിന് സ്തോത്രം. എന്നാൽ ദൈവം നമ്മെ സൂക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ പരിപാലനത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം. അപ്പോസ്തലനായ പത്രോസ് ഇതേ കാര്യം പറയുന്നുണ്ട്. ചിലർ ചോദിക്കുന്ന കാര്യമാണ് അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്ന് ചോദിക്കുന്നു സ്തോത്രം. 2 പത്രോസ് 3:3 ഞാൻ വായിച്ചത്. അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. ദൈവത്തിന് മഹത്വം. ഇപ്പം കർത്താവിൻ്റെ വരമുണ്ടെന്നൊക്കെയും ചിന്തിച്ചുകൊണ്ട് എല്ലാവരും ഒന്നും ഇരിക്കുന്നില്ല സ്തോത്രം. നമ്മളും അല്ലേ അതിനെക്കുറിച്ച് പലരും പ്രാർത്ഥിക്കാറൊന്നുമില്ല. കർത്താവെ, നിൻ്റെ വരവെങ്കിൽ എനിക്കും എടുക്കപ്പെടണമെന്നൊക്കെയും പ്രാർത്ഥിക്കുന്നവരും ചുരുക്കമാണ് സ്തോത്രം. നമ്മൾ ഇന്നത്തെയും നാളത്തെയും ഒക്കെയും ചിന്തിച്ചിങ്ങനെ ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷം ജനം സ്തോത്രം. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നാം അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്ന പത്രോസ് പറയാണ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുകയും സ്തോത്രം. ഉത്സവങ്ങളെ ആചരിച്ച് അവൻ മുൻപോട്ട് പോകുന്ന ഒരു വലിയ ക്രിസ്തീയ ജനക്കൂട്ടത്തിൻ്റെ മധ്യയാണ് ദൈവം ഹാലലുയ തൻ്റെ മക്കളെ കണ്ടിരിക്കുന്നത് സ്തോത്രം. ദൈവത്തിന് മഹത്വം. അവർക്ക് രക്ഷിക്കപ്പെടണമെന്നോ ദൈവകൃപയിലായിത്തീരണമെന്നോ ഒന്നും അവർക്ക് ചിന്തയില്ല സ്തോത്രം. അതൊന്നും അവരുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന കാര്യം പോലും അല്ല. ദൈവത്തിന് മഹത്വം. ലോകപ്രകാരം ജീവിക്കുകയും ലോകത്തിൻ്റെ ഹാലലുയ കാര്യങ്ങളെ നോക്കി മുൻപോട്ട് പോകുന്ന വലിയൊരു ജനക്കൂട്ടം സ്തോത്രം. ആകാശം
ആകാശവും വെള്ളം വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചെന്നും സ്തോത്രം. പിന്നെയും നോഹയുടെ കാലത്തെക്കുറിച്ച് ഇവിടെ ആല്യ പത്രോസ് എടുത്ത് എഴുതുകയാണ് സ്തോത്രം. അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും സ്തോത്രം. ഇവരെ എട്ടുപേരെയും പെട്ടകത്തിനകത്ത് ദൈവം അല്ലെ കയറുവാനായിട്ട് പറഞ്ഞിട്ട് പെട്ടകത്തിൻ്റെ വാതിൽ ദൈവം അടച്ചു എന്ന് നാം വായിക്കുന്നു സ്തോത്രം. ദൈവം ഒരു വാതിൽ അടച്ചാൽ പിന്നെ അത് തുറക്കാൻ സാധ്യമല്ലല്ലോ. നോഹയും ഹാലലുയ കുടുംബത്തിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഹാലലുയ ആ വാതിൽ അങ്ങ് അടച്ചു. പിന്നീട് ദൈവം നിശ്ചയിച്ച സമയത്താണ് അത് തുറക്കുന്നത്. ദൈവത്തിന് മഹത്വം. ഒരു വർഷവും 10 ദിവസവും കഴിഞ്ഞിട്ടാണ് അത് തുറക്കുന്നത്. ഇന്ന് പകൽക്കാലം ഹാലലുയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളും അറിയുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത് എന്ന് നാം മറക്കരുത് സ്തോത്രം. പത്രോസ് പറയുകയാണ്, അന്നത്തെ ലോകം അങ്ങനെ ഹാലലുയ നശിച്ചല്ലോ, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. ദൈവത്തിന് മാത്രം. അടുത്ത നാശം തീ കൊണ്ടാണ് എന്ന് ഹാലലുയ നാം വായിക്കുന്നു. പല രീതിയിൽ തീ വരാമല്ലോ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സോദോമും ഗോമോറയും ദൈവം നശിപ്പിച്ച് കളഞ്ഞപ്പോൾ തീയും ഗന്ധകവും ആകാശത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് വീണു എന്ന് നാം വായിക്കുന്നു സ്തോത്രം. അതുപോലെ തന്നെ ഈ വലിയ ഹാലലുയ വോൾക്കാനോ പോലുള്ള തീ ഹാലലുയ സ്തോത്രം പുറപ്പെടുന്ന കാര്യങ്ങളും ഉണ്ടല്ലോ. അതിൽ നിന്ന് വലിയ നാശങ്ങൾ ഉണ്ടാകുവാനിടയാകും. ലോകത്തിലെ ഹാലലുയ അനേക രാജ്യങ്ങൾ ന്യൂക്ലിയറായിട്ടുള്ള ഹാലലുയ ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിമിത്തം തന്നെ നാശങ്ങൾ വരാം. തീ കൊണ്ട് ഹാലലുയ നശിച്ചു പോകുവാം എല്ലാ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതാണ് പത്രോസ് വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതുന്നത്. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചു. ഇനിയൊരു ജലപ്രളയം കൊണ്ട് ഭൂമി നശിക്കത്തില്ല സ്തോത്രം. ചില സ്ഥലങ്ങളൊക്കെയും നശിക്കാം. ചില രാജ്യങ്ങളിലൊക്കെയും വെള്ളപ്പൊക്കം വരികയും മണ്ണിടിച്ചിലും ഹാലലുയ സ്തോത്രം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയും ഒരു കൂട്ടം ഒക്കെയും മരിക്കാം. പക്ഷേ ലോകം മുഴുവൻ വെള്ളം കൊണ്ട് നശിക്കത്തില്ല. ദൈവം ഒരു തീരുമാനം എടുത്തായിരുന്നു നോഹയോട് പറഞ്ഞ്. ഇനിയും ആമേൻ ഒരു ജലപ്രളയം കൊണ്ട് ഞാൻ ഭൂമിയെ നശിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു. 9:10 നോഹയോടൊരു വാഗ്ദത്തം ചെയ്തു, ഒരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയുടെ അടയാളമായിട്ട് ആകാശത്തിൽ ദൈവം തൻ്റെ വില്ലിനെ വെച്ചു എന്ന് നാം വായിക്കുന്നല്ലോ സ്തോത്രം. അല്ലേലുയ. മഴവില്ല് നാം കാണുമ്പോൾ ദൈവത്തിൻ്റെ ഹാലലുയ വാഗ്ദത്തമാണ്, നോഹയോടുള്ള ഉടമ്പടിയാണ്. ഇനി ഞാൻ നശിപ്പിക്കുകയില്ല. ദൈവത്തിന് മഹത്വം. വെള്ളം കൊണ്ട് നശിപ്പിക്കത്തില്ല സ്തോത്രം. എന്നാൽ തീ കൊണ്ടാണ് നശിപ്പിക്കാൻ പോകുന്നത് സ്തോത്രം. അത്രയും ആയുധങ്ങൾ ലോകത്തിൻ്റെ രാജ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഏത് ഹാലലുയ ഒരു സമയത്ത് വേണമെങ്കിലും പൊട്ടിത്തെറി ഉണ്ടാകാം സ്തോത്രം. 3-ാമത്തെ ലോകമഹായുദ്ധം ഹാലലുയ ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതകളുമുണ്ട് സ്തോത്രം. ആർക്കും വലിയ ചിന്തയൊന്നുമില്ല. ദൈവത്തിൻ്റെ മഹത്വം. 2-3 മാസങ്ങൾക്ക് മുമ്പൊക്കെയും ഹാലലുയ യുക്രൈനും റഷ്യയും ഹാലലുയ യുദ്ധം ചെയ്യുന്നു. പത്രങ്ങളിലൊക്കെയും അത് വന്നു, ഇൻ്റർനെറ്റിലൊക്കെയും വന്നു, നാം വായിച്ചു കേട്ടു എല്ലാം. പക്ഷേ ഇപ്പോഴാരും അതിനെക്കുറിച്ച് ചോദിക്കുന്ന പോലുമില്ല സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം. ആരുണ്ട് അവിടെ ഹാലലുയ സ്തോത്രം? എത്ര പേരുണ്ട്? ആര് നശിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഹാലലുയ ചുരുക്കം പേർക്ക് മാത്രമേ അറിയാവൂ. അടുത്ത യുദ്ധം ഇതാ ഹാലലുയ നമ്മുടെ മുൻപിൽ കാണുന്നു. അമേൻ. ചൈന പിന്നെയും ഹാലലുയ തൈവാനെ ആക്രമിക്കാൻ പോവുകയാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. ലോകത്തിൻ്റെ രാജ്യങ്ങൾ ഇങ്ങനെ ഓരോ പക്ഷങ്ങളെടുത്ത് ഇങ്ങോട്ടും അങ്ങോട്ടും ഹാലലുയ മാറും, യുദ്ധം നടക്കും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. വലിയ വലിയ സംഭവങ്ങൾ സംഭവിക്കാൻ ഇരിക്കുന്ന ഒരു കാലത്താണ് നാമും ഹാലലുയ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സ്തോത്രം. ആമേൻ. ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ. നമുക്കറിയാം ഹാലലുയ സ്തോത്രം, ഹിരോഷിമ നാഗാസാക്കി എന്ന് പറഞ്ഞ ജാപ്പനീസ് ആമേൻ പട്ടണങ്ങളെ ഒരു നിമിഷം കൊണ്ട് ആറ്റം ബോംബ് കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞു സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഒന്നുമില്ല, ഒരു പൊടി പോലും ഹാലലുയ മനുഷ്യൻ്റെ ശേഷിച്ചില്ല. ദൈവത്തിന് മഹത്വം. അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ നിശ്ചയമായിട്ടും ഹാലലുയ നാമം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കേണ്ടവരാണ് സ്തോത്രം. 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പത്രോസ് പറയുന്നു, എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ഒരു ദിവസം
ആയിരം സംവത്സരത്തെ പോലും ആയിരം സംവത്സരം ഒരു ദിവസത്തെ പോലും ഇരിക്കുന്നു എന്ന കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത് എന്ന് പറഞ്ഞാൽ ഏത് ദിവസമാണെന്ന് നമുക്കറിയത്തില്ല എന്ന് താൻ പറയുന്നു. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. താൻ പറയുന്നത് ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ദൈവത്തിന് മഹത്വം. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കർത്താവ് വന്നിരുന്നെങ്കിലോ? ദൈവത്തിന് മഹത്വം. എത്രയോ പേര് രക്ഷിക്കപ്പെടാതെ മരിച്ചു പോകുന്നു, നശിച്ചു പോകുന്നു. നമ്മുടെ ചുറ്റുപാടുള്ളവർ കോവിഡിൻ്റെ സമയം ആരില്യ വന്നപ്പോൾ എത്രയോ പേരാണ് ആരില്യ നശിച്ചു പോയത്, മരിച്ചു പോയത്. സ്തോത്രം. അല്ലാതെ തന്നെ ഹാലലു എത്രയോ പ്രശ്നങ്ങൾ വന്ന് ആമേൻ ഓരോ ദിവസങ്ങൾ ആപത്തുകൾ കൊണ്ട് മരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഹാലലു ഉള്ളവർ. സ്തോത്രം. റോഡ് അപകടങ്ങൾ ഹാലലുയ. ദൈവത്തിൻ്റെ മഹത്വം. പലരും ഹാലലു ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ദൈവം എല്ലാവരുടെയും, ചിലർ പറയും ദൈവം അവർക്ക് അത്രയുമേ ആയുസ് കൊടുത്തുള്ളെന്ന് പറയും. സ്തോത്രം. എല്ലാത്തിനും ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ദൈവത്തിന് മഹത്വം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവർക്ക് അത് അത്രയുമേ ആയുസ് കൊടുത്തുള്ളൂ എന്ന് ചിലർ പറയാറുണ്ട്. സ്തോത്രം. ബുദ്ധിമോശം കൊണ്ട് അനേക ഹാലലിയ അനർത്ഥങ്ങൾ സംഭവിക്കാറുണ്ട്, അതും നമുക്കറിയാം. പ്രാർത്ഥിക്കാത്ത ഹാലലിയ അനേകരുണ്ട് എന്നും നമുക്കറിയാം. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഗവൺമെൻറ്റൊക്കെ മല്യ പല നിയമങ്ങളും നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഹാലലിയ വെച്ചിരിക്കുന്നത് എന്ന് നാം അറിയണം. എത്രയോ പേരോട് പറഞ്ഞിട്ട് എപ്പോഴും പറയുന്നതാണ് വാഹന യാത്ര ചെയ്യുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യല്ല, ഓടിക്കരുത് എന്നൊക്കെയും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് മഹത്വം. എത്ര പേരാ അത് കേൾക്കുന്നത്? സ്തോത്രം. എത്ര പേരാ അത് അനുസരിക്കുന്നത്? സ്തോത്രം. ഓവർടേക്ക് ചെയ്യല്ല എന്ന് പറയും. സ്പീഡ് വരുന്ന വണ്ടിയെ ഓവർടേക്ക് ചെയ്യല്ല എന്നൊക്കെയും പറയാറുണ്ട്. സ്തോത്രം. ശ്രദ്ധയ്ക്ക് വേണ്ടി, അവൻ ജീവൻ നാശം വരാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഹെൽമെറ്റ് ഇടണമെന്നൊക്കെയും എന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ ആപത്തുകൾ വന്നു കഴിഞ്ഞാൽ സ്കൂട്ടറിലും ബൈക്കിലും ഒക്കെ യാത്ര ചെയ്യുന്നൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ തലച്ചോറിന് കുഴപ്പം വരാതിരിക്കാൻ വേണ്ടിയാണ് നിയമങ്ങളൊക്കെയും അങ്ങനെ വെച്ചിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കൂട്ടം ജനം അതൊക്കെ ശ്രദ്ധിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എത്രയോ ആപത്തുകളാണ് സംഭവിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളും ആമേൻ. സ്തോത്രം. നിയമങ്ങൾ പാലിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനത്തിലുള്ള വ്യവസ്ഥയാണ്. സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാം അധ്യായം ഒക്കെയും വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ നാം ആയിരിക്കുന്ന സ്ഥലത്തെ നിയമങ്ങളെ നാം പാലിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ നമ്മുടെ വിഷയം അതല്ലല്ലോ. ഇവിടെ എഴുതിയിരിക്കുന്ന ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാനായിട്ട് താമസിക്കുന്നില്ല. സ്തോത്രം. എന്താ കർത്താവ് ചെയ്യുന്നത്? എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. നമ്മുടെ ചുറ്റുപാടുമുള്ളവരല്ലല്ലോ അവൻ രക്ഷിക്കപ്പെടാത്ത വലിയൊരു ജനക്കൂട്ടമുണ്ട്. സ്തോത്രം. ഇന്നത്തെയും നാളത്തെയും കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് പോകുന്ന ഒരു ജനക്കൂട്ടം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് അവർ നശിച്ചു പോകാതെ അവരും രക്ഷ പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ആമേൻ അവരോട് കരുണ കാണിക്കുകയാണ്. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. കർത്താവ് യേശു കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പത്രോസ് പിന്നെയും എടുത്തു പറയുന്നു, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകുകയും ഭൂമി അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. സ്തോത്രം. അത്രയും വലിയ തീ കൊണ്ടാണ് അടുത്ത നാശം വരാൻ പോകുന്നത് എന്ന് പത്രോസ് ഇവിടെ പറയുന്നു. ഇവരൊക്കെയും അത് കർത്താവ് വെളിപ്പാട് കൊടുത്തോണ്ടായി പറയുന്നത് കേട്ടോ. അല്ലാതെ വെറുതെ ആരല്ലേ അവർക്ക് തോന്നിയത് കൊണ്ടല്ല എഴുതി വെച്ചിരിക്കുകയല്ല. എല്ലാം കർത്താവ് അവർക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ആമേൻ അവരിതൊക്കെയും പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നല്ലോ, ഹല്ലേ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ആമേൻ ദൈവത്തിൻ്റെ കാഹളനാദത്തോടും കൂടെ ഇങ്ങോട്ട് വരികയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സംഭവിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു, നാം അതിനുവേണ്ടി ഒരുങ്ങുക. സ്തോത്രം. ഹല്ലേലൂയ. നമ്മോട് എന്താ ദൂതണ്ട, എന്താ കർത്താവ് പറയുന്നത്? പരിശുദ്ധാത്മാ നമ്മോട് എന്താണ് പറയുന്നത് എന്നും ശ്രദ്ധിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. പതിനൊന്നാമത്തെ വാക്യം മുതൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ അവയൊക്കെയും അഴിവാൻ ഉള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുപോകുവാനും ഉള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നു. ബദ്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം എന്ന് പറയുന്നു.
ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കായിട്ടും കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? സ്തോത്രം എന്ന് നമ്മോട് തന്നെ ചോദിക്കാം. കർത്താവ് മടങ്ങി വരുന്നു ഇന്ന് രാത്രിയിൽ, നാളെ പകൽ മടങ്ങി വരുന്നെങ്കിൽ ഞാൻ അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുന്നു എന്നൊരു ചോദ്യം നമ്മോട് തന്നെ ചോദിക്കാം. സ്തോത്രം. വാഗ്ദത്തം പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിക്കായിട്ട് നാം കാത്തിരിക്കണം. സ്തോത്രം. നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ കാര്യം നാം മറന്നു പോകരുത്. കർത്താവ് മടങ്ങി വരാൻ പോകുന്നു, നാം അതിനുവേണ്ടി ഒരുങ്ങണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. പത്രോസ് പിന്നെയും പറയുന്നു 14-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമേ രക്ഷ എന്ന് വിചാരിപ്പീൻ. സ്തോത്രം. കറ ചുളുക്കം വാട്ടം മാലിന്യം ഇല്ലാത്ത കാന്തിയെ കർത്താവ് ഭാരതീയ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ മൊബൈൽ നമ്മുടെ കയ്യിൽ കിട്ടിയ കാലം മുതൽ, സ്തോത്രം, ഒത്തിരി പ്രശ്നങ്ങളാണ്, ഒത്തിരി മ്ലേച്ഛതകളാണ് മനുഷ്യരുടെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നത്. അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയാറുണ്ട്. പഴയ കാലത്തൊന്നും അല്ലേ, പഴയ ഫോണുകളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇതൊന്നും അങ്ങനെ മ്ലേച്ഛത വരത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഹാലലിയ ഈ മൊബൈൽ ഫോണാണെങ്കിൽ ഈ മ്ലേച്ഛതകൾ ഇങ്ങോട്ട് വീട്ടിനകത്തോട്ട് ഇങ്ങ് കയറി വരികയാണ്. സ്തോത്രം. വലിയവരെ മാത്രമല്ല, ചെറിയ ഹാലലിയ കുഞ്ഞുങ്ങളെ വരെ അത് ബാധിക്കുന്നുണ്ട്. സ്തോത്രം. എത്രയോ രോഗങ്ങൾ ആ നിമിത്തം ഉണ്ടാകുന്ന കണ്ണിന് പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വരുന്നു. സ്തോത്രം. നിരന്തരമായി ഇതിങ്ങനെ ആ സ്ക്രീനിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട്, സ്തോത്രം, മറ്റ് പല ഹല്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ചും സൂക്ഷിക്കണം. സ്തോത്രം. അവർക്ക് അത് കൊടുക്കേണ്ട ആവശ്യമുള്ളപ്പോൾ മാത്രമേ അതൊക്കെയും കൊടുക്കാവൂ. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. അങ്ങനെ ഹാലലിയ അവരുടെ ശല്യം വരാതിരിക്കുവാനായിട്ട് ചിലരൊക്കെയും ആ മൊബൈൽ അങ്ങ് അവർക്ക് കൊടുക്കും. സ്തോത്രം. എന്നാൽ ഇതിൻ്റെ അങ്ങ് ഇതങ്ങ് മുമ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടി വി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മീൻ സ്തോത്രം വേറെ ഒരു കാര്യം ചിന്തിക്കണ്ടായല്ലോ എന്ന് ഉള്ള വിചാരമുള്ളവരും ഉണ്ട് മാതാപിതാക്കൾ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. അതിൻ്റെ മുമ്പിൽ അവരിങ്ങനെ ഇരുന്നോളും. സ്തോത്രം. പിന്നെയും കഴിക്കുകയും വേണ്ട, കുടിക്കുകയും വേണ്ട. സ്തോത്രം. ഇങ്ങനെ അങ്ങ് ഇരുന്നോളും. ദൈവത്തിന് മഹത്വം. ഈ ദിവസങ്ങൾ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. സ്തോത്രം. കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ചും അത്രയും സമയമൊന്നും ഈ മൊബൈൽ അവർ വെച്ചുകൊണ്ടിരിക്കുവാനൊന്നും സമ്മതിക്കരുത്. സ്തോത്രം. അത്യാവശ്യമുള്ളപ്പോൾ മാത്രമേ അത് കൊടുക്കാവൂ. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പത്രോസ് നമ്മെ ഓരോരുത്തരെയും പ്രബോധിപ്പിക്കുകയാണ്. സ്തോത്രം. കറയും കളകവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചും കൊണ്ട്. പത്രത്തിൽ നമ്മൾ വായിക്കും സമാധാനത്തോടെ കാണുവാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ, കുഞ്ഞ് ഈ കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെയും ഈ ഗെയിംസൊക്കെയും കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നെറ്റിലൊക്കെയും ഗെയിംസ് കളികളുണ്ട്, പൈസ വെച്ചുള്ള കളികളുണ്ട്. സ്തോത്രം. മാതാപിതാക്കൾ അതറിയുന്നില്ല. ദൈവത്തിന് മഹത്വം. ഇങ്ങനെ അങ്ങ് അഡിക്റ്റായി പോയിരിക്കുകയാണ് ഒത്തിരി ആരുടെ സ്കൂളിലെയും കോളേജിലെയും അല്ലെ പിള്ളേരൊക്കെയും. സ്തോത്രം. വേറെ എവിടെ നിന്നെങ്കിലുമൊക്കെ പൈസ സംഘടിപ്പിച്ചൊക്കെയും അതൊക്കെയും വലിയ കളിക്കാനായിട്ട് താല്പര്യപ്പെട്ട് വലിയ കടത്തിലായി തീരുന്നവരുമുണ്ട്. സ്തോത്രം. അപ്പോൾ ഇതിനകത്തൊന്നും ഒത്തിരി ഹാലലുയ ആകർഷണങ്ങളുണ്ട്, പക്ഷേ ദോഷമായിട്ടുള്ള രീതിയിലുള്ള ആകർഷണങ്ങളാണ് ഇത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. കർത്താവ് നമ്മെ സൂക്ഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മോട് പിന്നെയും പിന്നെയും അത് പറയുന്നത്. സ്തോത്രം. ഏറ്റെടുക്കുന്നവർക്ക് അനുഗ്രഹം, ഏറ്റെടുക്കാത്തവർക്ക് അതിൻ്റെതായിട്ടുള്ള അനുഭവിക്കുകയും ചെയ്യുമെന്ന് നമുക്കറിയാമല്ലോ. സ്തോത്രം. ഇവിടെ പത്രോസ് ഹല്ലേലൂയ നമ്മെ അറിയിക്കുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, 17-ാമത്തെ വാക്യം, നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, മുന്നറിയിപ്പൊക്കെ നമുക്ക് കർത്താവ് എത്രയോ തരുന്നു, എത്രയോ കാര്യങ്ങളെക്കുറിച്ച് തരികയാണ്. സ്തോത്രം. ആപത്തുകളെക്കുറിച്ച്, അനർത്ഥങ്ങളെക്കുറിച്ച്, ആമേൻ സംഭവിക്കുവാനിരിക്കുന്ന ഹല്ലേലൂയ ആമേൻ ദോഷത്തെക്കുറിച്ചൊക്കെയും കർത്താവ് നമ്മെ അറിയിക്കുന്നു. ഏറ്റെടുക്കുന്നവർക്ക് നല്ലത്, ഏറ്റെടുക്കാത്തവർക്ക് ആലരിയ. സ്തോത്രം. അതിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ
കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് ആമേൻ വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അതൊന്ന് ശ്രദ്ധിക്കണം. ആ പദം എഴുതിയിരിക്കുന്നത് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. നമ്മൾ പത്രങ്ങളൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ സൗജന്യമായിട്ട് ഇത് ലഭിക്കുമെന്ന് പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ കാണാറുണ്ട്. സൗജന്യമായി സൗജന്യമായി എന്ന് പറഞ്ഞ് പത്രങ്ങളിലും ഇൻ്റർനെറ്റിലും ഒക്കെയും കാണും. ഒന്നാമത്തെ കാര്യം അതിനൊന്നും പോകാതിരിക്കുന്ന ഏറ്റവും നല്ലത് സ്തോത്രം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു വീഴ്ച അതിനകത്ത് കാണും സ്തോത്രം. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം ചെയ്യും. അപ്പോൾ അധർമ്മികളുടെ വഞ്ചന എന്ന് പറഞ്ഞ് നമ്മളിവിടെ വായിക്കുന്നുണ്ട് സ്തോത്രം. ബലിയാമിനെ പോലെ ഇസ്രായേൽ ജനത്തെ വീഴ്ത്തുവാനായിട്ട് ആമേൻ സ്തോത്രം പലരും അതിൽ ശ്രമിക്കാറുണ്ട്. കള്ളപ്രവാചകന്മാരെക്കുറിച്ച് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ സ്തോത്രം. ഈ അധ്യായത്തിലും പത്രോസ് ആ കാര്യം പറയുന്നുണ്ട്. ഹാലലുയ. കള്ളപ്രവാചകന്മാരെക്കുറിച്ച് താൻ പറയുന്നുണ്ട് സ്തോത്രം. രണ്ടാമത്തെ അധ്യായത്തിലൊക്കെയും താൻ പറയുന്നു. നമ്മോട് പറയുകയാണ്, അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളി. ദൈവസന്നിധിയിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക, കർത്താവേ അവൻ കൃപയിൽ എന്നെയും അല്ലയോ എൻ്റെ കുടുംബത്തെയും സൂക്ഷിക്കണമേ, നിൻ്റെ കരുണ നിമിത്തം എന്നെ രക്ഷിക്കണമേ, എന്നെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സ്തോത്രം. നാമി ഇരിക്കണം. കൃപയിലും നമ്മുടെ കർത്താവായ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. ഇതാണ് അല്ലയോ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. എങ്ങനെ അത് സാധ്യമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃപയിൽ എങ്ങനെയാണ് നാം വളരുന്നത്? കർത്താവായ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ എങ്ങനെയാണ് നാം വളരുന്നത്? ദൈവവചനം ധ്യാനിച്ചാലേ അത് സാധ്യമാകുകയുള്ളൂ. നിരന്തരമായി വായിച്ചുകൊണ്ടിരിക്കണം സ്തോത്രം. കുടുംബ പ്രാർത്ഥനകൾ ഹാലലുയാ വേണം നമുക്ക് സ്തോത്രം. കുടുംബ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് വീട്ടിലുള്ള കുടുംബത്തിലെ അംഗങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കണം സ്തോത്രം. ഒരുമിച്ചിരുന്ന് വചനം വായിച്ച് ഓരോരുത്തരും ഹാലലുയാ വചനം വായിച്ച് ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുകയോ സ്തോത്രം രണ്ട് പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കുകയോ ചെയ്യണം സ്തോത്രം. ഇപ്പോൾ പലർക്കും അതിന് സമയമൊന്നുമില്ല. ആ സമയത്ത് ഹാലലുയ സീരിയൽ കാണണമല്ലോ എന്ന് പറഞ്ഞ് ഹാലലുയ വ്യാകുലപ്പെടുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്തും സീരിയലിനെ കുറിച്ചാണ് ചിന്ത ചിലരുടെയും സ്തോത്രം. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹാലലുയ മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ് സ്തോത്രം. ഈ ദിവസങ്ങളൊക്കെയും കർത്താവിൻ്റെ ഹാലലുയ രക്ഷയാമേൻ പരിജ്ഞാനത്തിൽ നാം വളരണമെങ്കിൽ, കൃപയിൽ നാം വളരണമെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് ഹാലലുയ നാം നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കൊടുക്കണം സ്തോത്രം. പ്രാർത്ഥിക്കാതെ വേറെ ഒരു ഹാലലുയ കാര്യവുമില്ല എന്നൊരു തീരുമാനമെടുക്കണം രാവിലെ സ്തോത്രം. എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കാതെ വേറെ ഒരു കാര്യം ചെയ്യേണ്ട. ദൈവത്തെ സ്തുതിക്കാതെ വേറെ ഒരു കാര്യം ചെയ്യേണ്ട സ്തോത്രം. അതാണ് നമ്മുടെ അനുഗ്രഹം. ദൈവജനം ധ്യാനിക്കാതെ ഒരു ദിവസം പോലും നാം മുൻപോട്ട് പോകരുത് സ്തോത്രം. വചനം നാം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുക. കൂട്ടായ്മകളുണ്ട് ഹാലലുയ സ്തോത്രം. ബുധനാഴ്ച, വെള്ളിയാഴ്ച, ഞായറാഴ്ച ഒക്കെ നാം കൂടി വരുന്നത് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്, ദൈവവചനം ധ്യാനിക്കാൻ വേണ്ടിയാണ്, ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. കർത്താവ് മടങ്ങി വരുന്നല്ലോ സ്തോത്രം. കർത്താവിൻ്റെ വചനം ഹാലലുയ നാം ഓർക്കണം. ഏത് നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് നിങ്ങൾ ആമേൻ അറിയായതുകൊണ്ട് ഏത് സമയത്തും നിങ്ങൾ ഒരുങ്ങിയിരിക്കാനായിട്ട് കർത്താവ് നമ്മോട് പറയുകയാണ് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നായിരിക്കുമോ, നാളെ ആയിരിക്കുമോ, അടുത്ത മാസം ആയിരിക്കുമോ എന്ന് നാം അറിയുന്നില്ലെങ്കിലും ഏത് സമയത്തും നമുക്കതിനു വേണ്ടി ഒരുങ്ങി നിൽക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നൻ നീതിമാനുമാകുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ നല്ല സന്ധ്യാസമയത്ത് തിരുവചനം ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിനായിട്ട് സ്തോത്രം. തിരുവചനം ഹാലലുയ ഞങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യമാണല്ലോ, വിടുതലാണല്ലോ, ആരോഗ്യമാണല്ലോ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് കർത്താവേ സൗഖ്യമാണല്ലോ കർത്താവേ. ഈ സന്ധ്യാസമയത്ത് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഒന്നുകൂടെ ചിന്തിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിനായിട്ട് സ്തോത്രം. നശിച്ചു പോകുന്ന ലോകത്തിൽ കർത്താവ് ഹാലലുയ ഞങ്ങളെ ആമേൻ ഹാലലുയ വേർപെട്ട് ആരാധിക്കുന്ന ഒരു ജനക്കൂട്ടമായി കണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് നീതിയുടെ പാതകളിൽ ഞങ്ങളെ നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ഹാലലുയ അതിനുവേണ്ടി ഞങ്ങൾ ഒരുങ്ങുവാൻ കർത്താവ് ഹാലലുയ ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയും അതിനുവേണ്ടി ഹാലലുയ ഉണർത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം. ഈ ദിവസങ്ങൾ ഹാലലുയ ഞങ്ങളുടെ ചുറ്റുപാടും സംഭവിക്കുന്ന
വലിയ പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവ് ഞങ്ങളെ പിന്നെയും സംരക്ഷിക്കണം, സൂക്ഷിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളെ സൂക്ഷിക്കണം, കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണം, ദോഷങ്ങൾ വരാതെ വേണം കർത്താവ് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ജലപ്രളയത്തിൽ നിന്ന് ഹല്ലേലൂയ കർത്താവ് തൻ്റെ മക്കളെ രക്ഷിക്കണമേ, സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വീടുകളെ, വസ്തുക്കളെ, സമ്പത്ത്, വാഹനങ്ങൾ, കർത്താവെ, ജോലികളെല്ലാം കർത്താവ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിൽ രോഗികളായി ഭാരപ്പെടുന്നവരെ ഏൽപ്പിക്കുന്നു. സൗഖ്യത്തിൻ്റെ കരം കർത്താവ് നീട്ടണമേ. എല്ലാവരെയും വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ കർത്താവ് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. പുത്തൻ ശക്തിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സൗഖ്യം, ആരോഗ്യം, വിടുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ കൽപ്പിക്കുമാറാകണം. സാമ്പത്തികമായിട്ട് ഞെരുക്കം അനുഭവിക്കുന്നവരെ കർത്താവ് വിശാലതയിലേക്ക് നടത്തണം. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരോടും മനസ്സല്യണമേ. ഈ ദിവസങ്ങൾ പിന്നെയും ഹല്യം നിനക്ക് വേണ്ടി ശോഭിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. തിരുനാമഹത്വത്തിനായിട്ടെല്ലാം തീരട്ടെ. ഇപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന പിരിയത്ത സാന്നിധ്യം കൂടിയിരിക്കണം, പിന്നെയും കാണുവോളം. കർത്താവിൻ്റെ വിസ്താരമേറെ ചെറുങ്ങിക്കഴിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും മറച്ചുകൊള്ളണം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണമേ. ആമേൻ.